ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു ലേണിനോ. നമ്മൾ കീം യൂണിറ്റ് ഫിസിക്സ് പ്ലസ് വൺ ഫിസിക്സ് യൂണിറ്റ് സെവൻ പ്രോപ്പർട്ടീസ് ഓഫ് ബൾക്ക് മാറ്ററിൽ വിസ്കോസിറ്റി അതുപോലെ തന്നെ അതിന്റെ കുറെ ടേംസുകൾ, ബെർനോളിസ് പ്രിൻസിപ്പിൾ ഇതെല്ലാം ചേർത്ത് നമ്മൾ വീഡിയോയിൽ ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, സോ അതിനെ ബേസ് ചെയ്ത് നമുക്ക് കുറച്ച് എംസിക്യു ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ, കൺസിഡർ ദ ഫോളോയിങ്. വാട്ടർ ഈസ് മോർ വിസ്കസ് ദാൻ ബ്ലഡ്, ബ്ലഡ് ഈസ് മോർ വിസ്കസ് ദാൻ വാട്ടർ. They cannot be compared. ഇതിൽ ഏത് സെന്റൻസ് ആണ് അല്ലെങ്കിൽ റിലേഷൻ ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത് എന്നാണ്, ബ്ലഡും വാട്ടറും തമ്മിലുള്ള ഏത് റിലേഷൻ ആണ് പ്രോപ്പർ ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, വാട്ടർ ഈസ് മോർ വിസ്കസ് ദാൻ ബ്ലഡ് ആണോ? ഒരു ബ്ലഡും വാട്ടറും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു സർഫേസിൽ ഒഴിച്ചിട്ടെങ്കിൽ ഏതാണ് ആദ്യം ഒഴുകുന്നത്? വാട്ടർ ആയിരിക്കും അല്ലെ. സോ ബ്ലഡ് എന്ന് പറയുന്നതിനാണ് കൂടുതൽ വിസ്കസ്. വിസ്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് ആണ് വരുന്നത് അല്ലെ. നമുക്കൊരു ഷിയറിംഗ് ഫോഴ്സ് ഉണ്ടാകും, അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ വിസ്കസിറ്റി അല്ലെങ്കിൽ വിസ്കസ് എന്ന് പറയുന്നത്. ആ ഒരു ഇത്. ഓക്കെ, അപ്പൊ നമുക്കൊരു വാട്ടറും ബ്ലഡും കൺസിഡർ ചെയ്യുമ്പോൾ ഏതാണ് ഫാസ്റ്റ് ആയിട്ട് ഒഴുകുന്നത്? വാട്ടർ. അപ്പൊ വാട്ടറിന് നമുക്ക് വിസ്കസ് എന്ന് പറയുന്നത് കുറവ്, ബ്ലഡിനാണ് കൂടുതൽ വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് അല്ലെ. സോ നമുക്ക് വരുന്നത് സെക്കൻഡ് ഓൺലി, ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അപ്പൊ നോക്കും, നമ്മളൊരു ടേബിൾ നോക്കുകയാണ്. റൂം ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസിൽ 1 ആണ് വരുന്നത് വിസ്കോസിറ്റി, വാട്ടറിന് 100 0.3 ആണ്. എന്നാൽ ബ്ലഡിൽ 37 ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് 2.7 വരുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തത് മെഷിൻ ഓയിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 113, ഏറ്റവും കൂടുതൽ വരുന്നത് നമുക്ക് പറയുന്ന ഗ്ലിസറിൻ അങ്ങനെയുള്ളതിനൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. ഹണിക്ക് 200 വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് വരുന്ന ആ ഒരു വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് increase with increase in temperature, decrease with increase in temperature, decrease with a decrease in temperature, remains constant regardless of any changes in temperature. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഒരു ലിക്വിഡിന്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡിക്രീസ് ആവുകയാണ് ചെയ്യുക. ഓക്കെ, ഒരു ടെമ്പറേച്ചർ കൂടുമ്പോൾ ഒരു ലിക്വിഡിന്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡിക്രീസ് ആവുകയാണ് ചെയ്യുക. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. എ ബോഡി ജസ്റ്റ് ഫ്ലോട്ട്സ് ഇൻ സീ വാട്ടർ ബട്ട് സിങ്ക്സ് ഇൻ റിവർ വാട്ടർ, വൈ? ഓക്കെ, ഒരു ബോഡി എന്ന് പറയുന്നത് കടലിലുള്ള വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുകയും എന്നാൽ റിവർ വാട്ടറിൽ അത് ഉള്ളിലേക്ക് താഴ്ന്നു പോവുകയും ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് ദ റീസൺ? കാരണം എന്താന്ന് ചോദിച്ചാൽ സീ വാട്ടറിന് ഡെൻസിറ്റി കൂടുതലാണ്. ഓക്കെ, റിവർ വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ സീ വാട്ടറിന് ഡെൻസിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ഒരു ബോഡി എന്ന് പറയുന്നത് സീ വാട്ടറിൽ ഫ്ലോട്ട് ചെയ്ത് ഒഴുകി നടക്കുന്നത്, എന്നാൽ അത് റിവർ വാട്ടറിൽ അതിൽ ഫ്ലോ സിങ്ക് ചെയ്ത് പോകുന്നതിനുള്ള റീസണും അതാണ്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് നമുക്ക് റൈറ്റ് ആൻസർ. ഫോർ എ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്, ഒരു ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചിരുന്നു ഷിയറിംഗ് സ്ട്രെസ്സും ആ ഒരു റേറ്റ് ഓഫ് ഷിയറും തമ്മിൽ ലീനിയർലി പ്രൊപ്പോർഷണലായിരിക്കും അല്ലെ. ആ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെസ്സും അതുപോലെ തന്നെ ആ ഒരു ഷിയർ സ്ട്രെസ്സും റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നമുക്ക് ആ ഒരു ഗ്രാഫ് ഓർമ്മയുണ്ടോ? നമ്മൾ ആ തിയറി ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഇതാണ് നമുക്ക് വരുന്ന ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് അല്ലെ. ഇതെന്ന് പറയുന്നത് എന്താണ്? സിഗ്മയും ദിസ് ഈസ് ഗാമ, അതായത് ഗാമ മാത്രമല്ല ഗാമ ഡോട്ടും കൂടി ഇടണം നമുക്ക്. ഓക്കെ, ഇത് ഷിയർ സ്ട്രെസ്സും ഇത് റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിനും ആണ്. ദാറ്റ് ഈസ് ലീനിയർലി പ്രൊപ്പോർഷണൽ ആണ് വരുന്നത്. ഇതാണ് നമുക്ക് വരുന്ന ഒരു വിസ്കസ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഈറ്റ അല്ലെ. അപ്പൊ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. എ ലിക്വിഡ് ഹാസ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് 1.9 ആൻഡ് കൈനമാറ്റിക് വിസ്കോസിറ്റി ഓഫ് 6 ടോപ്സ്. വാട്ട് ഈസ് ദ ഡൈനാമിക് വിസ്കോസിറ്റി? നമുക്കൊരു സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്, അതിന്റെ കൈനമാറ്റിക് വിസ്കോസിറ്റി തന്നിട്ടുണ്ട്, ഡൈനാമിക് വിസ്കോസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. 1.14 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈനമാറ്റിക് വിസ്കോസിറ്റി ബൈ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ ബൈ റോ ആണ്. അപ്പൊ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻ ടു 1000 ആണ്. സോ 1 സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 10⁴ ആണ്. അതുപോലെ തന്നെ 1 പോയ്സ് എന്ന് പറയുന്നത് എന്താ? 0.1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ സെക്കൻഡ്സ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിരിക്കുന്നത് 1.9 ആണ്. ദാറ്റ് ഈസ് 6 ടോക്സ് ഉണ്ട്, ദാറ്റ് ഈസ് 6 × 10⁴ ആണ് വരുന്നത്. ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻ ടു 1000 ആണ്. അപ്പൊ സ്പെസിഫിക് ഗ്രാവിറ്റി 1.9 ആണ്. അപ്പൊ അതേ ഇൻറ്റു 1000 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് കിട്ടി. ദെൻ വി ക്യാൻ ഫൈൻഡ് കൈനമാറ്റിക് വിസ്കോസിറ്റി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡൈനമാറ്റിക് വിസ്കോസിറ്റി ബൈ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ്. നമുക്ക് വി എന്താണ് തന്നിട്ടുണ്ട്? സോ 6 × 10⁴ ഇസ് ഈക്വൽ ടു മ്യൂ ബൈ 1900 ആണ്. സോ മ്യൂ ഇസ് ഈക്വൽ ടു 114 × 10⁻², ഓർ 1.14 ന്യൂട്ടൺ സെക്കൻഡ്സ് പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ പ്രൈമറി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഡൈനാമിക് വിസ്കോസിറ്റി ആൻഡ് ദ കൈനമാറ്റിക് വിസ്കോസിറ്റി? വാട്ട് ഈസ് ദ മെയിൻ ഡിഫറൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡൈനാമിക്
വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ ആണ്. എന്താണ് പ്രൈമറി ഡിഫറൻസ് എന്ന് പറയുന്നത്? അപ്പൊ കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രഷറിനെ ഡിപ്പെൻഡബിൾ ആണ്. ഓക്കെ, ഡൈനാമിക് വിസ്കോസിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. എക്സ്പ്രഷൻ ഓഫ് ബെർണോളിസ് ഇക്വേഷൻ ഈസ്, ബെർണോളിസ് ഇക്വേഷന്റെ എക്സ്പ്രഷൻ എന്താ വരുന്നത്? ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. പ്രഷർ പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അപ്പൊ ബെർണോളിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് നമുക്ക് അറിയാം, സം ഓഫ് ദ പ്രഷർ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് പ്രഷർ, അതുപോലെ തന്നെ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വോളിയത്തിൽ വരുന്ന അതിന്റെ ഒക്കെ നോൺ വിസ്കസ് ഫ്ലൂയിഡിനെന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഒരു റിമൈൻ കോൺസ്റ്റന്റ് ആണ് അല്ലെ. ഇപ്പൊ പ്രഷർ പി വൺ ആണ്, ഇത് എ വൺ, ഇത് വി വൺ, ഇത് എന്ന് പറയുന്നത് ഹൈറ്റ്, അതേപോലെ തന്നെ പി ടു, എ ടു, വി ടു, എച്ച് ടു ആണ് വരുന്നത്. സോ ഇതാണ് നമുക്ക് വരുന്ന ആ ഒരു ഇക്വേഷൻ. പി സി പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. പി എന്ന് പറഞ്ഞാൽ പ്രഷർ ആണ്, റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ആണ്, എച്ച് ഇസ് ദ ഹൈറ്റ് ആണ് വരുന്നത്, ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പൊ ഈ ഒരു ഫോർമുല എന്ന് പറയുന്നത് അവർ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിനെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. ഓക്കെ, ഇഫ് ദ ഫ്ലോ സ്പീഡ് ഓഫ് ദ അപ്പർ ആൻഡ് ലോവർ സർഫേസ് ഓഫ് ദ വിങ്സ് ഓഫ് ആൻ എയ്റോപ്ലെയിൻ ആർ 260 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് 250 മീറ്റർ പെർ സെക്കൻഡ് ആണ് വരുന്നത്. വിങ്സ് കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് 500 മീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വുഡ് ബി ദ ലിഫ്റ്റ് ജനറേറ്റഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കിലോ ന്യൂട്ടണിൽ വേണം, ഡെൻസിറ്റി നമുക്ക് 1 kg പെർ മീറ്റർ ക്യൂബ് ആണ്. ഓപ്ഷൻ ബി 1275 ആണ്. കാൽക്കുലേഷൻ നോക്കൂ. അപ്പൊ പി ടോപ്പ് എന്ന് പറയുന്നത് പ്രഷർ എത്ര ടോപ്പ് ആണ്, ബോട്ടം എന്ന് പറയുന്നത് ടോപ്പ് താഴെയുള്ളത്, വി ടോപ്പ് എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ ടോപ്പും, വി ബോട്ടം എന്ന് പറയുന്നത് വെലോസിറ്റി ബോട്ടത്തിൽ വരുന്നതാണ്. നമുക്ക് തന്നിരിക്കുന്നത് വി ടോപ്പ് തന്നിട്ടുണ്ട്, വി ബോട്ടം തന്നിട്ടുണ്ട്, ഏരിയ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഡെൻസിറ്റിയും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് ഹൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ അപ്പർ ആൻഡ് ലോവർ സർഫേസ് എന്ന് പറയുന്നത് സീറോ ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. സോ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? പി ടോപ്പ് പ്ലസ് ഹാഫ് റോ ബി ടോപ്പ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി ബോട്ടം പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ ബോട്ടം ആണ് അല്ലേ. അപ്പൊ നമുക്ക് ആ ഒരു ഒക്കെ ആകുന്നതുകൊണ്ട് പി ബോട്ടം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ബി ടോപ്പ് ആണ്. ഓക്കെ, സോ ബി ബോട്ടം മൈനസ് ബി ടോപ്പ് ഇസ് ഈക്വൽ ടു ഈ ഒരു ടേം എടുത്തു, അതിൽ ഞാൻ ഹാഫ് റോ കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തെടുത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഫോഴ്സ് നമുക്കറിയാം, ലിഫ്റ്റ് ഫോഴ്സ് എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു ഡെൽ പി എ ആണ്. അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു ഹാഫ് റോ ഇൻറ്റു ഡെൽ പി, അതാണ് ചേഞ്ച് ഇൻ ബോട്ടം വരുന്നത്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഞാൻ ഇവിടെ. സോ ഹാഫ് ഇൻറ്റു വി ടോപ്പ് എന്താണെന്ന് അറിയാം, വെലോസിറ്റി ഓഫ് ബോട്ടം അറിയാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1275 കിലോ ന്യൂട്ടൺ വരുന്നുണ്ട്. സോ എഫ് ഇസ് ഈക്വൽ ടു 1275. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രഷർ ഓഫ് വാട്ടർ ഇൻ എ പൈപ്പ് വെൻ ദ വാട്ടർ ഇസ് നോട്ട് ഫ്ലോയിങ് 3 × 10⁵ ആണ്. വെള്ളം ഫ്ലോ ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ എന്ന് പറയുന്നത് 2.5 × 10⁵ ആണ്. സ്പീഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ 10 m/s ആണ് നമുക്ക് വരുന്ന ആ ഒരു സ്പീഡ് വരുന്നത്. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് സീറോയും ഇനിഷ്യൽ വെലോസിറ്റി പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട്, ഫൈനൽ വെലോസിറ്റി നമുക്ക് അറിയാം. അപ്പൊ ബെർണോളിസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നമുക്ക് പ്രഷർ പി വൺ ഈക്വൽ ടു പി ടു പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് വി സ്ക്വയർ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ, ഫൈനൽ വെലോസിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ 2 × P₁ - P₂ / ρ വരും. അപ്പൊ അത് നമ്മൾ ഇതെടുത്തിട്ട് നമുക്ക് വി ടു ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് വരും? 10 വരുന്നുണ്ട്. ഓക്കെ, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 2 × 10⁵ - 2.5 × 10⁵ (3) ആണ് വരുന്നത്. സോ 10² m² / s² ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എനിക്ക് 10 m/s വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് ബെർണോളിസ് ഇക്വേഷൻ ഈസ് അപ്ലൈഡ്. നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ എവിടേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? വെൻചുറിമീറ്റർ, ഓറിഫൈസ് മീറ്റർ, പൈറ്റഡ് ട്യൂബ് മീറ്റർ, ഓൾ ഓഫ് ദി അബോ. ഇതൊക്കെ നമുക്ക് ഇതിന്റെ ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഈ നോക്കിയിരിക്കുന്നത് തന്നെ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വിസ്കോസിറ്റി, ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്നുള്ള രണ്ട് ടോപ്പിക്കിനെ ബേസ് ചെയ്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.